ഹായ് അവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ആർ ബി എസ് എസ് സി പി എസ് സി ഈ മൂന്നും മൂന്ന് തരത്തിലുള്ള പരീക്ഷകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആർ ആർ ബി എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് അല്ലെ റെയിൽവേ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എസ് എസ് സി എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പരീക്ഷയാണ് അതായത് സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ റെയിൽവേ ഒഴികെയുള്ള ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്കുമായിട്ട് പരീക്ഷ നടത്തുന്നത് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് സോ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് അതിൽ തന്നെ പല വകുപ്പുകൾ എക്സാമ്പിളുണ്ടെന്ന് നമുക്കറിയാം സി ജി എൽ ഉണ്ട് കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്നത് സി എച്ച് എസ് എൽ ഉണ്ട് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്നത് ആൻഡ് ദെൻ എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതായത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ളവർക്ക് എഴുതാൻ പറ്റുന്നത് വേറെയും പല പോസ്റ്റുകളുണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് എസ് എസ് സി എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് നോർത്ത് ലീസ്റ്റ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾ കേരള പി എസ് സി നമ്മുടെ സ്വന്തം കേരള പി എസ് സി ഇത് മൂന്നിനും കൂടി നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇത് പലരും ചോദിക്കുക ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ളൊരു ക്വശനാണ് ഞാൻ പറയണമെങ്കിൽ മൂന്നിനും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറ്റുമോ എന്നുള്ളൊരു സംശയം നമുക്ക് വരുന്നത് പലരും ഞാൻ പലരും പല കുട്ടികളും കണ്ടിട്ടുള്ള ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ആർ ബിയുടെ കോച്ചിങ്ങിനാണ് അവരുടെ ഒരു സോക്കോൾ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ആർ ആർ ബി എക്സാം മാത്രമേ എഴുതൂ ഒരു ആർ ആർ ബി എസാം മാത്രമേ പ്രിപ്പയർ ഉള്ളൂ അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല പക്ഷെ അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എസ് എസ് സിക്ക് പോയാൽ എസ് എസ് സി മാത്രം പി എസ് സിക്ക് പോയാൽ പി എസ് സി മാത്രം അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ഇങ്ങനെയൊക്കെ കാര്യം ആലോചിക്കുന്നുണ്ടെങ്കിൽ ആർആർബിക്കും എസ് എസ് സിക്കും പി എസ് സിക്കും എനിക്ക് അറ്റ് എ ടൈം പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇത് ഞാൻ മര്യാദയ്ക്ക് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു തോട്ടാണ് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ആണ് എന്ന് ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഈ ചോദ്യത്തിന് എൻ്റെതായിട്ടുള്ള ഞാൻ ഇൻ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ഞാൻ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റെ കുറച്ച് സജഷൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് നമുക്ക് ഓരോരോ എക്സാംസ് ആയിട്ട് നോക്കാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ആർ ആർ ബി ആർ ആർ ബിയിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം എൻ ടി പി സി നമുക്ക് കമ്പയർ ചെയ്യാം ആർ ആർ ബി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ആർ ആർ ബിയുടെ എൻ ടി പി സിയുടെ സിലബസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ആർ ആർ ബിയുടെ എൻ ടി പി സിയുടെ സിലബസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജി കെ ആണ് നാൽപ്പത് മാർക്ക് ജി കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് അതായത് സയൻസ് ആയി ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് പൊളിറ്റി ഉണ്ട് അങ്ങനെ ജി കെയിലെ ഒരുപാട് സബ്ജക്ട്സ് കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഇതെല്ലാം ഏതിൽ വരുന്നുണ്ട് ജി കെ വരുന്നുണ്ട് നാൽപ്പത് മാർക്ക് ിന് മാക്സ് മുപ്പ മാർക്കിന് നമുക്കറിയുന്ന മാക്സ് ഒക്കെ തന്നെയാണ് റേഷ്യോ ആൻഡ് പ്രൊപോഷനേജ് പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിൻസ് ഡ്രിണോമെട്രി ജോമെട്രി അങ്ങനെ നമ്മുടെ കോമൺ ആയിട്ടുള്ള മാക്സ് തന്നെയാണ് ഇതിൽ മുപ്പത് മാർക്കിന് വരുന്നത് പിന്നെ റീസനിങ് നമ്മുടെ സ്ഥിരം ഡയറക്ഷൻ സെൻസിംഗും ബ്ലഡ് റിലേഷനും മോഡ് വൺ ഔട്ടും അനാലോഗിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് എവിടെയും വരുന്നത് റീസണിംഗിൽ വരുന്നത് നൂറ് മാർക്ക് തൊണ്ണൂറ് ക്വസ്റ്റ്യൻ ഇത് ഞാൻ പറഞ്ഞത് ആർ ആർ ബി എൻ ടി പി സിയുടെ കേസാണ് ആർ ആർ ബി വേറെയും പരീക്ഷകൾ നടത്തുന്നത് നമുക്കറിയാം ഗ്രൂപ്പ് ഡി പരീക്ഷകൾ ആർ ആർ ബി നടത്തുന്നുണ്ട് ജെ ഇ പരീക്ഷകൾ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ നടത്തുന്നുണ്ട് ടെക്നീഷ്യൻ പോസ്റ്റുകളിലൂടെ നടക്കുന്നുണ്ട് ടെക്നിക്കൽ എക്സാംസിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല അതിന് അവരുടേതായിട്ടുള്ള സിലബസും കാര്യങ്ങളും അല്ലാണ്ട് സ്വതലോട്ട് ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്ന എല്ലാം നോൺ ടെക്നിക്കൽ കാറ്റഗറിയിലുള്ളതായിരിക്കും അതായത് സി ജി എല്ലു പോലാത്ത കേരള പി എസ് സിയിലെ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളായിട്ടുള്ളതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നതാവുക അപ്പോൾ ഈ ആർ ആർ ബി ഗ്രൂപ്പുടെ ആണെങ്കിലും ജെഇ ആണെങ്കിലും ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ജി കെ മാക്സ് ഒക്കെ തന്നെയാണ് എവിടെയും വന്നിരിക്കുന്നത് അതിനകത്തും വന്നിരിക്കുന്നത് അപ്പോൾ ആർ ആർ ബി എൻ ടി പി സിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എസ് ിയുടെ സിലബസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് എസ് എസ് സി സി ജി എല്ലിൻ്റെ സിലബസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എസ് എസ് സി സി ജി എൽ എന്തൊക്കെയാണ് പഠിക്കാനിരിക്കുന്നതെന്നാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് പഠിക്കാനുള്ളതൊക്കെയാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ക്യു എ ഉണ്ട് ആൻഡ് ദെൻ ഇംഗ്ലീഷ് ഉണ്ട് നാല് സബ്ജക്ട്സ് ആയി അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ആർ ആർ ബിയുടെ സിലബസും അതുപോലെ തന്നെ എസ് എസ് സിയുടെ സിലബസ് ഒരു ഏറ്റവും ഉള്ളൂ എന്താണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എക്സ്ട്രാ വന്നു ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ജനറൽ ഇന്റലിജൻ റീസണിങ്ങും ജനറൽ അവയർനെസും ക്യുഎയും പഠിച്ചു കഴിഞ്ഞാൽ ആർ പരീക്ഷയുടെ സിലബസ് നിങ്ങൾ കവർ ചെയ്തു അല്ലെ ഇംഗ്ലീഷ് എക്സ്ട്രാ പഠിച്ചാൽ എന്തിൻ്റെയും കൂടി കവർ ചെയ്തു എസ് എസ് സി കൂടി കവർ ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എസ് ഇ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടി ആർ ആർ പിക്ക് കൂടി അവൻ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ ജി ഐയുടെ റീസണിൻ്റെയും അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ന്യൂ ഐയുടെ ഒക്കെ സിലബസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം പക്ഷേ ആർ ആർ പിക്ക് നമ്മൾ എന്താണോ പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത് യാതൊരു മാറ്റമില്ല ആർ ആർ ബിയുടെയും എസ് എസ് സിയുടെയും വേ ഓഫ് ആസ്കിംഗ് ക്വസ്റ്റിൻ ചോദിക്കുന്ന രീതിയും എല്ലാം ഒന്ന് തന്നെയാണ് ക്വസ്റ്റൻസിൻ്റെ ലെവലിൽ അവിടെയും ഇവിടെയും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും മൊത്തത്തിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ചോദിക്കുന്ന പാറ്റേൺ ആയാലും ചോദിക്കുന്ന രീതിയായാലും പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായാലും എല്ലാം എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ആർ ആർ ബി എക്സാമിന് അവൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആർ ആർ ബി എക്സാമിന് പ്രിപ്പെയർ ചെയ്യുന്ന ഒരാൾ ഇംഗ്ലീഷ് കൂടി എക്സ്ട്രാ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കൂടി എക്സ്ട്രാ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എസ് എസ് സി സിലബസും കവർ ചെയ്തു അപ്പോൾ ഇത് പോസിബിൾ ആണോ ആർ ആർ ബിക്കും എസ് എസ് സിക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റും പറ്റൊന്നിപ്പോൾ നിങ്ങൾ തന്നെ പറയും എസ് എസ് സിക്ക് പഠിച്ചുകഴിഞ്ഞാൽ ഞാൻ ആർ ആർ ബി കൂടി പഠിച്ചു പിന്നെ എനിക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമില്ല ഐഡിയ കിട്ടിയോ എസ് എസ് സിക്ക് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം തന്നെ ആർ ആർ പിക്കും പഠിച്ച് കഴിഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് രണ്ടിനെ റെഫർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റായി അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് ആർ ആർ പിക്കും എസ് എസ് സിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പഠിക്കാം എസ് എസ് സിക്ക് പഠിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആർ ആർ പിക്ക് കൂടി വേണ്ടി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ഇതേ സ്കീം കേരള പി എസ് സിയിൽ നടക്കുകയോ കേരള പി എസ് സിയിൽ നടക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപതിലെ സിലബസ് ആണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് ഇത് മാർക്സ് എല്ലാം ഒരു എന്താ പറയുക ഓൺ ആൻഡ് ആവറേജ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് എക്സാക്ട്ലി അമ്പത് മാർക്കിന് ജിക്ക് ഇരുപത് മാർക്കും ഇംഗ്ലീഷ് ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാർക്കും രണ്ട് മാർക്കും വ്യത്യാസം കേരള പി എസ് സിയുടെ പരിധിയിൽ കാണാറുണ്ട് അപ്പോൾ നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കറക്റ്റ് ഈ മാർക്കിന് ചോദിച്ച സമയങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എങ്കിലും നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ആർ ആർ ബി ഡിയും എസ് എസ് സി പറഞ്ഞ കാര്യം പോലെ നമ്മളോട് അനലൈസ് ചെയ്യുകയാണ് ജിക്ക് ദേ അൻപത് മാർക്കിന് അവിടെ പറഞ്ഞ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ജനറൽ സയൻസ് ആയി ഹിസ്റ്ററി ജോഗ്രഫി എക്കോണമിക്സ് ജോ എക്കണമിക്സ് അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സ് ഇന്ത്യൻ പൊളിറ്റി അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും എൽ ഡി സിയുടെ ഭാഷയിലോട്ട് വരുമ്പോൾ ഭാരം ണഘടന അത്രേ മാറ്റമൊന്നുള്ളൂ അവിടെ നമ്മൾ പൊളിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഡിമാൻഡിലൊക്കെ കിട്ടിയ സാധനം ഇവിടെ വരുമ്പോൾ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ആയിട്ട് മാറി പിന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട് ഇവിടെ ഈ ജി കെ അൻപത് മാർക്കിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ എൽ ഡി സിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി പി എസ് സി എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നത് ആർ ആർ ബിക്ക് എസ് എസ് സിക്കോ പഠിച്ചതിനെക്കാളും നിങ്ങൾ എക്സ്ട്രാ പഠിക്കാനുള്ളത് കേരളത്തെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് കേരള ഹിസ്റ്ററി ആവാം കേരളത്തിന്റെ ചരിത്രമാവാം കേന്ദ്രം കേരള ജോഗ്രഫി ആവാം കേരളത്തിൻ്റെ ജ്യോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റന് ആവാം അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള കേരള ഫാക്ട്സ് ഏതെങ്കിലും ആവാം അപ്പോൾ ഇത് മാക്സിമം ചോദിക്കാൻ പോകുന്ന ഒരു പത്ത് മാർക്കിനാണ് അല്ലേ പത്ത് മാർക്കിന് നമുക്ക് പറയാം പത്തോ പതിനഞ്ചോ ആയിക്കോട്ടെ പോട്ടെ ഞാൻ പതിനഞ്ചെന്നെ എടുക്കുന്നു വിചാരിക്കാം പതിനഞ്ച് മാർക്കിന് ഇതെല്ലാം കൂടി ചോദിച്ചെന്ന് വിചാരിക്കുക ചോദിക്കില്ല വേഴ്സ്റ്റേജ് എടുക്കുന്നതാണ് അത്രയാണ് കേരള ഹിസ്റ്ററിയും കേരള ജ്യോഗ്രഫിയും കേരള ഫാക്സ് എന്നും ചോദ്യം വരാൻ മാക്സിമം പോകുന്നത് ബാക്കി മുപ്പത്തഞ്ച് മാർക്ക് ബാക്കി മുപ്പത്തഞ്ച് മാർക്ക് അൻപതിലെ ബാക്കി മുപ്പത്തഞ്ച് മാർക്കും തൊട്ട് മുമ്പ് നമ്മൾ ആർ ആർ ബിക്കും എസ് എസ് സിക്കും പഠിച്ച അതേ സിലബസും അതേ ചോദ്യങ്ങളും തന്നെയാണ് ചോദ്യങ്ങളും അതേന്ന് തന്നെ ഞാൻ പറയുന്നില്ല അതേ സിലബസും പഠിക്കാനുള്ള കാര്യങ്ങളും അതേ തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല ഇംഗ്ലീഷ് നമ്മൾ എസ് എസ് സിക്ക് പഠിപ്പിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ ശിശു ആയിട്ടുള്ള ഇംഗ്ലീഷാണ് കേരള പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്നത് ക്യു എ ഞാൻ പറയണ്ടല്ലോ മാത്സ് അവിടെ ആർ ആർ ബി ആയിട്ട് എസ് എസ് സി ആയിട്ടോ മുട്ടാനുള്ള ഒരു ഇത് ക്യു എക്ക് ഇപ്പോഴും ഇല്ല അതുപോലെ തന്നെ റീസണിങ്ങിനും ഇല്ല ഒരു മാർക്ക് എക്സ്ട്രാ വരുന്ന എൽ ഡി സിക്ക് എക്സ്ട്രാ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളം നമ്മൾ പഠിക്കണം മലയാളം എത്ര മാർക്കിനുണ്ട് പത്ത് മാർക്കിനുണ്ട് നമ്മൾ ഇവിടെ വേഴ്സ് സീസ് എടുത്ത പതിനഞ്ചും ഇവിടെ മലയാളത്തിന് എക്സ്ട്രാ പഠിക്കേണ്ടതെന്ന് പത്തും ഇരുപത്തഞ്ച് മാർക്കിൻ്റെയാണ് നമ്മൾ പഠിക്കാത്തതായിട്ട് നമ്മളൊരു എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് ബാക്കി എഴുപത്തിയഞ്ച് മാർക്കും ആർ ആർ ബിക്ക് എസ് എസ് സിക്കോ പ്രിപ്പയർ ചെയ്ത ഒരാൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള സത്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇത് തന്നെയാണോ ഇവിടെയും വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതേ ചോദ്യങ്ങൾ ഇവിടെയും ചോദിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാപ്പഴും നമുക്ക് അങ്ങനെ തന്നെ ആവണമെന്നില്ല കാരണം ചോദിക്കുന്ന രീതിയിൽ കേരള പി എ സിയെ എസ്പെഷ്യലി എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങളുണ്ട് അതെങ്ങനെ മനസ്സിലാവും അവിടെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നിങ്ങൾ ഈ പഠിക്കുന്ന എല്ലാത്തിനും എന്തൊക്കെ നിങ്ങൾ ആർ ആർ പിക്കും എസ് എസ് സിക്കും ഒപ്പം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കേരള പി എസ് കീം സുഖമായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഒപ്പം എൽ ഡി സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും റെഫർ ചെയ്തു പോവാ പ്രീവിയസ് ക്വസ്റ്റൻസ് വെച്ചിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു സജഷൻ ഞാൻ പൊതുവേ കൊടുക്കാറുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ആർ ആർ ബിക്കും നിങ്ങൾ ഒരൊറ്റ ഗൈഡ് ഫോളോ ചെയ്താൽ ഉണ്ട് അരിഹാന്തിൻ്റെയോ ലൂസൻറ്റിൻ്റെയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസൻ്റെ ആണ് ഞാൻ പ്രിഫർ ചെയ്യുക നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരൊറ്റ ഗൈഡ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഒപ്പം ഒരു എൽ ഡി സിയുടെ റാങ്ക് ഫയൽ അതായത് ഏതിൻ്റെയോ നല്ല ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ നല്ല പബ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ഏതെങ്കിലും ഒന്ന് നല്ല നോക്കി വാങ്ങിക്കുക അതുമൊപ്പം വെച്ച് നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്യുക അതായത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും എസ് എസ് സി ടേയും ആർ ആർ ബിടേയും നമ്മൾ പഠിച്ചു അതേ ടോപ്പിക്ക് ഇതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതുകൂടി നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ആർ ആർ ബിക്കോ എസ് എസ് സിക്കോ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും ഇവിടെ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും ആ ഒരു ടോപ്പിക്ക് നമ്മൾ സെറ്റായി അതിൻ്റെ പ്രീവിയസ് കൂടി നോക്കി കഴിഞ്ഞാണ്ടല്ലോ മൂന്നും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞുതന്നെ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർആർ ബിക്ക് മാത്രമേ നിങ്ങളെന്തേവരെ പഠിച്ചിട്ടുള്ളൂ എസ് എസ് സിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് എക്സ്ട്രാ പഠിക്കുക നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് എക്സ്ട്രാ പഠിക്കുക ഇംഗ്ലീഷ് എക്സ്ട്രാ പഠിച്ച എന്തായി നമ്മുടെ കയ്യിൽ ബാക്കിയെല്ലാം സെറ്റായി എസ് എസ് സി നമ്മുടെ കയ്യിൽ സെറ്റായി ഇനി എൽ ഡി സിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലോ കുറച്ച് കേരള ചരിത്രം കേരള ഹിസ്റ്ററി കേരള ജോഗ്രഫി കേരള ഫാക്സും പ്ലസ് എന്തുകൂടി പഠിക്കണം പത്ത് മാർക്കിൻ്റെ മലയാളം മാക്സിമം ഇരു ഇരുപത്തഞ്ച് മാർക്കിൻ്റെ കൂടി എക്സ്ട്രാ പഠിക്കണം അപ്പോഴും എഴുപത്തഞ്ച് മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നിങ്ങൾ പറയാം കേരള പി എസ് സിക്കും എൽ ഡി ആർ ആർ ബിക്കും എസ് എസ് സിക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും പിന്നെ ഈ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പേഴ്സണലായിട്ടൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതൊന്നും പഠിക്കാൻ എന്ന് തോന്നി പിന്നെ പഠിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി വേണമെന്ന് നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ആർ ആർ ബി ആയാലും എസ് എസ് സി ആയാലും പി എസ് സി ആയാലും എനിക്ക് വിഷയമില്ല ഞാൻ സ്വപ്നം കാണുന്നത് ഒരു ഗവൺമെൻറ് ജോലിയാണ് അതെനിക്ക് കയറി പറ്റണം എന്നുള്ളിൽ നമ്മുടെ ഒരു അധ്യയായ ഫയർ കിടപ്പുണ്ടെങ്കിൽ ആരായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുന്നവർക്ക് ആ ഒരു ഫയർ ഓൾറെഡി ഉള്ളിലുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആർ ആർ ബി ആയാലും എസ് എസ് സി ആയാലും പി എസ് സി ആയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കയ്യിലാണ് പഠിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൊണ്ട് പഠിച്ച് തീർക്കാൻ എല്ലാം ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണം എന്നില്ല എന്നാലേ ഞാനത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ മെൻഷൻ ചെയ്യാതെ പോയ ഒന്നുണ്ട് മനപൂർവ്വം മെൻഷൻ ചെയ്യാതെ പോയത് തന്നെയാണ് ബാങ്ക് എക്സാംസ് ഐ ബി പി എസിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല ബാങ്കുകളുടെയും അതിലോട്ട് ഞാൻ കടക്കാതിരുന്ന ആർ 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 ബിക്കും എസ് എസ് സിക്കും പി എസ് സിക്കും പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ദയവേ ഇത് ആ പണിക്ക് ഇറങ്ങരുതെന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ദയവീത നിങ്ങൾ ഇങ്ങോട്ടും വരേണ്ട ആർ ആർ പി എസ് സി പി എസ് സി സെക്ഷനിലോട്ടും വരണ്ട കാരണം അത് എൻറ്റയർ വേറെ ഒരു ലീഗാണ് ക്വസ്റ്റൻസിന്റെ ലെവലായാലും ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറണ്ട് അഫയേഴ്സാണ് റീസണിംഗ് ആയാലും ഒക്കെ ഒരു എന്റയർലി വേറെ ലെവലാണ് എൻറ്റയർലി വേറെ ലീഗാണ് അപ്പം അതും ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ഒരിക്കലും ഞാൻ ബാങ്ക് എക്സാമിനും ഈ ആർ ആർ ബി ഒരുമിച്ച് പഠിക്കാൻ പറയില്ല പക്ഷേ ഈ പറയുന്ന മൂന്നെണ്ണത്തെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് മെരുക്കിയെടുത്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തായാലും അത് താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം എന്നാൽ അറിയുന്ന രീതിയിൽ നിങ്ങൾ ആരുടെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടായാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരും സോ ഒത്തിരി നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ